ഫ്യൂച്ചേഴ്സ് അവറിലേക്ക് വിശദമായി. കാവേരി പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ചെന്നൈയിൽ നടക്കേണ്ട ഐ പി എൽ മത്സരങ്ങൾ മറ്റൊരു വേദിയിലേക്ക് മാറ്റാൻ തീരുമാനം. വിവിധ തമിഴ് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചെന്നൈയിൽ ഐ പി എൽ നടത്തുന്നതിനെതിരായ പശ്ചാത്തലത്തിലാണിത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം നടന്നിരുന്നു. മത്സരം തിരുവനന്തപുരത്തേക്ക് നടത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കാൻ ബി സി സി ഐയും കെ സി ഐയുമായി നേരത്തെ ചർച്ച നടന്നിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിലാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ, പി സി സിറിയക്ക, തമിഴ്നാടിൻ്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ബി ജെ പി നേതാവ് ശ്രീ ജെ ആർ പത്മകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജിമോൻ ജേക്കബ്, ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, ക്രിക്കറ്റ് വിദഗ്ധൻ മുൻ കെ സി എ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ധന്യ രാജേന്ദ്രനിലേക്ക്. ധന്യ, ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം മാച്ച് നടന്നതിന് ശേഷം സ്റ്റേഡിയത്തിന് അധിക ദൂരത്തല്ലാത്ത വിവിധ ഇടങ്ങളിലായി കളി കാണാൻ വന്നവർക്ക് മർദ്ദനമേൽക്കുകയും കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. എത്ര രൂക്ഷമായിരുന്നു അവിടുത്തെ അവസ്ഥ? സ്റ്റേഡിയത്തിന്റെ അകത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ഒരു പ്രാവശ്യം സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് ഷൂ വലിച്ചെറിഞ്ഞു. പിന്നീട് ആറ് നാം തമിഴർ എന്ന പാർട്ടിയിലെ ആറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രശ്നമുണ്ടായത് സ്റ്റേഡിയത്തിന്റെ പുറത്താണ്. അതായത് സ്റ്റേഡിയത്തിലേക്ക് വരുന്ന വഴി അണ്ണാ സാലെ എന്നുള്ള മെയിൻ മദ്രാസ് റോഡിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ആയിരുന്നു. ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ പ്രാവശ്യം ഒരു 100-150 പേര് വരികയായിരുന്നു. എനിക്കൊന്നൊരു ക്ലിയർ ഇന്റലിജൻസ് ഫെയിൽ ആയിരുന്നു അന്നേരം സംഭവിച്ചത്. ഇത്രയും പേര് വരും എന്ന് ചെന്നൈ പോലീസ് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. എന്നാൽ 4000 പോലീസ് ആണ് ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അണ്ണാ സാലയിൽ ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ അത്രയ്ക്ക് പോലും പോലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം രൂക്ഷമായത്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ അവർ പ്രഖ്യാപിച്ചു April 20 നടക്കാൻ പോകുന്ന മാച്ച് തീർച്ചയായും സമ്മതിക്കില്ല എന്ന്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ചെന്നൈ പോലീസും പറഞ്ഞു അവർക്ക് ഐ പി എൽ മാച്ചിന് സുരക്ഷ കൊടുക്കാൻ ആകില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ബി സി സി എൽ ഇപ്പോൾ ഈ പ്രക്ഷോഭം അക്രമാസക്തമാവുകയാണോ? ഇന്ന് ഒരു പി എം കെ പ്രവർത്തകൻ ട്രെയിൻ തടയുന്നതിനിടെ ട്രെയിനിന് മുകളിൽ കയറിയപ്പോൾ ഷോക്കേറ്റ് വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഇന്നലെ ഈ തരത്തിൽ അക്രമ സംഭവങ്ങൾ നടന്നു. ഇന്ന് സീമാൻ അടക്കമുള്ളവർ ഇനിയൊരു ഐ പി എൽ മാച്ച് ചെന്നൈയിൽ നടത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊരു അക്രമാസക്തമായ സമരമായി മാറുകയാണോ? അക്രമാസക്തമായ സമരം ഇന്നലെ തീർച്ചയായും കുറച്ചു നേരം ചെറിയ തോതിൽ ലാത്തി ചാർജ് എല്ലാം സംഭവിച്ചു. പക്ഷെ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന പോലെയൊന്നും ഇന്നലെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇനി ഐ പി എൽ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അക്രമാസക്തമാകും എന്നൊരു ഭയം പോലീസിനുണ്ട്. നോക്കൂ, അത് മാത്രമല്ല, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ വരികയാണ്. അദ്ദേഹം രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഡിഫൻസ് എക്സ്പോയുടെ ഇനോഗ്രേഷൻ, പിന്നീട് മറ്റൊരു ഇവന്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇവന്റ് ഉണ്ട്. പക്ഷെ നാളെ നടക്കാൻ പോകുന്ന പ്രതിഷേധങ്ങൾ കാരണം നരേന്ദ്രമോദി ആക്ച്വലി റോഡിലൂടെ ട്രാവൽ ചെയ്യാൻ പോലും പോകുന്നില്ല. ഒരു പ്രത്യേക ഹെലിപാഡ് അദ്ദേഹത്തിന് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് ഹെലികോപ്റ്ററിൽ മറ്റേ സ്ഥലത്തേക്ക് പോകും. അത്രയും ഭയമാണ് പോലീസിന് നാളെ പ്രധാനമന്ത്രിക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന്. ഇന്ന് രാത്രി തന്നെ ചിലപ്പോൾ ചില ലീഡേഴ്സിനെ ഹൗസ് അറസ്റ്റ് ചെയ്തേക്കാം എന്നൊരു സൂചന വരെ ഉണ്ട്. കരിങ്കൊടി കാണിക്കും എന്ന് ചില സമരക്കാരെങ്കിലും നേരത്തെ നിലപാടെടുത്തിരുന്നു. അവർ ആ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണോ ഇപ്പോഴത്തെ നില? അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ചില ലീഡേഴ്സിനെ ഹൗസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ സമരത്തിൽ ഇപ്പൊ പ്രശ്നം എന്തെന്നാൽ, ഇന്നലെ നടന്ന സമരത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആണ്, നാം തമിഴർ പിന്നെ മറ്റു ചില ചെറിയ പാർട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ സമരത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രതിഷേധിക്കാൻ ഡി എം കെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടൊരു വലിയ ക്രൗഡ് വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചെന്നൈയിൽ വലിയ തോതിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഇന്ന് കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ചെന്നൈ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഒരു ഐ പി എൽ കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന്. റൈറ്റ്, അല്പസമയം കൂടി ദയവായി തുടരണം. ധന്യ രാജേന്ദ്രൻ. ശ്രീ ജെ ആർ പത്മകുമാർ, കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിരിക്കുന്നു. ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ്നാട്ടുകാർ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ തമിഴ്നാട്ടുകാർക്ക് അർഹമായിട്ടുള്ള ജലത്തിൻ്റെ വിഹിതം അവർ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടോ? അങ്ങനെ അല്ലല്ലോ, തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ പ്രശ്നം, കർണാടകയിലും പ്രശ്നമാണല്ലോ. കാവേരി
ജല വിധിയുമായി ബന്ധപ്പെട്ട് കർണാടകയിലും പ്രശ്നമുണ്ട്. രണ്ട് സംസ്ഥാനങ്ങൾ വളരെ സെൻസിറ്റീവായൊരു പ്രശ്നമാണ്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാവേരി മാനേജ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഗൗരവമായി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ രണ്ട് പ്രശ്നത്തെയും വളരെ സെൻസിറ്റീവായ പ്രശ്നത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ രണ്ട് സംസ്ഥാനങ്ങളുമായി ഒരു ധാരണയിലെത്തി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തുന്നതാണ് എൻ ഡി എ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഈ പ്രശ്നം വളരെ സജീവമായി വളരെ സങ്കീർണമായി ഇരുന്ന സമയത്ത് അന്ന് അടൽ ബിഹാരി വാജ്പേയി കർണാടകയും തമിഴ്നാടിനെയും ഒരു മേശയ്ക്ക് ചുറ്റുപിരുത്തി അന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ആദ്യം ഇത് പരിഹരിക്കാൻ കാര്യമായി ശ്രമം നടത്തിയതും വിജയിച്ചതും എൻ ഡി എ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ വളരെ സെൻസിറ്റീവായ രണ്ട് പ്രശ്നങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ. ഒന്ന്, കർണാടകത്തിലെ ഇലക്ഷൻ തന്നെയാണ് അവിടെ. അതുകൊണ്ട് വളരെ ആരാണ് ചാമ്പ്യന്മാർ, കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള ചാമ്പ്യന്മാരാകാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ അവർ ആ രീതിയിൽ പ്രചരണവും പ്രക്ഷോഭങ്ങളും നടത്തുന്നു. ഇവിടെ ജയലളിതയുടെ അഭാവത്തിൽ ഈ രാജ്യ സംസ്ഥാനത്ത് അധികാരം നേടുന്നതിന് വേണ്ടിയിട്ട് സിനിമാ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ വലിയ രീതിയിൽ ഈ ജനങ്ങളുടെ നടത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കപ്പെടണമല്ലോ. കാവേരി ട്രിബ്യൂണലിന്റെ അവാർഡ്, അതിനുശേഷം സുപ്രീം കോടതി അതിൽ ഭേദഗതി അടക്കം വരുത്തിയിട്ടുള്ള ഉത്തരവ് പറയുന്ന കാര്യം നടപ്പാക്കാനുള്ള ബാധ്യത ആർക്കാണ്? തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നമോ കർണാടകയിലെ രാഷ്ട്രീയ പ്രശ്നമോ ഒരു ജുഡീഷ്യൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് എങ്ങനെയാണ് തടസ്സമാവുക? തടസ്സമല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇത് രണ്ട് ഏത് തരത്തിലുള്ള, ഇപ്പം ഈ ബോർഡ് കൂടി മാനേജ്മെൻറ്റ് ബോർഡ് പുനഃസംഘടിപ്പിച്ച അല്ലെങ്കിൽ സംഘടിപ്പിച്ചാലും അതല്ല, ഇതല്ലാതെ തീരുമാനമെടുത്താലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ പ്രശ്നം സങ്കീർണമാക്കും. അതാണ് രാഷ്ട്രീയ കാലാവസ്ഥ. കർണാടകത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയും അത് തന്നെയാണ്, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയും അതാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ ഈ പ്രശ്നം ലഘൂകരിച്ച് കൊണ്ടുവന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ബോർഡ് രൂപീകരിക്കുന്നതിന് കുറച്ച് സമയം വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം കോടതി നിരാകരിച്ചു. മെയ് 3-ലേക്കോ 4-ലേക്കോ കോടതി വെച്ചിട്ടുണ്ട്. അതിന് അകത്ത് ഒരു തീരുമാനം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ശരി, അതാണ് ബി ജെ പിയുടെ നിലപാട്. ഡോക്ടർ അജിത് കുമാർ, നേരത്തെ തന്നെ ഐ പി എൽ വേദി ചെന്നൈയിൽ നിന്ന് മാറ്റണമെന്ന് തമിഴ് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. രജനീകാന്ത് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഐ പി എൽ ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തുന്നത് ശരിയല്ല എന്ന നിലപാട് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ ശേഷവും അവിടെ തന്നെ ഐ പി എൽ നടത്തണം, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെ നടത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കാണിക്കാതിരുന്നുവെങ്കിൽ ഇന്നലെ അത്രയും മനുഷ്യ സംഭവങ്ങൾ ചെന്നൈയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു സംഭവ വികാസം നടക്കുമ്പോൾ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള സമീപനം ബി സി സി ഐയും ഐ പി എൽ ഗവേണിംഗ് ബോഡിയും എടുത്തോ? തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നു ഐ പി എൽ മത്സരം ഇന്നലെ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. കാരണം രജനീകാന്തിനെ പോലെ ഒരാൾ ഇങ്ങനെ ആഹ്വാനം ചെയ്താൽ തമിഴ് ജനത വെറുതെ ഇരിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും ഈ രാജീവ് ശുക്ലയുടെ ഒരു വാശി പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന് മത്സരം തമിഴ് എന്താ പറഞ്ഞത്, നാളത്തെ മത്സരം, ഇന്നലത്തെ മത്സരം മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എല്ലാ മത്സരങ്ങളും ചിപ്പോക്കിൽ തന്നെ നടത്തും എന്നൊരു പ്രഖ്യാപനം, അതാണ് ഈ ശരിക്കും ഈ ബി സി സി ഐയിലെ ചില ആൾക്കാരുടെ ഈ ധാർഷ്ട്യമാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇന്നലത്തെ മത്സരത്തെ പറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ അടുത്ത മത്സരം 20 ആം തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമുള്ള ഒരു സാഹചര്യം മാറ്റിയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ആ ധാർഷ്ട്യത്തോടുള്ള ആ പ്രഖ്യാപനമാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം വന്നത്. കാരണം എന്തെങ്കിലും ഒരു കൺസീലിയേഷനായിട്ട് പോയ രസമുണ്ട്. ഇതങ്ങനെയല്ല എല്ലാ മത്സരം, കാരണം അതിന് മുമ്പ് തന്നെ മത്സരങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. രാജ്കോട്ടാണ് ആദ്യം വന്നത്, തിരുവനന്തപുരം, പൂനെ, വിശാഖപട്ടണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുന്ന സമയത്താണ്. ഈ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാ മത്സരങ്ങളും അവിടെ തന്നെ നടത്തുമെന്ന് ബി സി സി ഐ കാണിച്ച ഒരു മിസ്റ്റേക്കാണ് അതിപ്പോൾ. അതാണ് ഇപ്പം തോറ്റി രാജീവ് ശുക്ലയുടെ വായ തുറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിനോദറായി. ഇപ്പോൾ രാജീവ് ശുക്ലയെ പ്രദേശത്ത് കാണാനില്ല, വിനോദ് റായി ടേക്കോളം അല്ലാണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിനോദ് റായിക്കാണ് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരിക. ഇപ്പം ഇന്നത്തെ എല്ലാ ഡിസ്കഷൻസും നാം കണ്ടു, ഇന്ന് രാജീവ് ശുക്ലയെ ഒരു പ്രദേശത്തും കണ്ടില്ല. ഇന്ന് വിനോദ് റായ സ്റ്റേക്കിൾ ഓവർ. ഇത് നേരത്തെ തന്നെ വിനോദ് റായിക്ക് ഇത് അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്നലത്തെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ ഇത്രയും നല്ലൊരു മാച്ച് നടന്നു, ഇപ്പോൾ 400-ൽ പരം റൺസ് എടുത്തു. പക്ഷേ അത് ആസ്വദിക്കാൻ
ചെന്നൈയിൽ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടമല്ലേ? നമ്മൾ സ്റ്റേഡിയം കണ്ടതല്ലേ, ഒരു 60% സ്റ്റേഡിയം ആരും ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്കൊക്കെ സിക്സർ പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. ഇന്നലെ അത് എന്തൊരു നല്ല വാക്സായിരുന്നു ഇന്നലെ നടന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു മത്സരം പോലും ഇനി ചെന്നൈയിലെ ആളുകൾക്ക് കാണാൻ പറ്റത്തക്ക വിധത്തിലുള്ള കാരണം എന്താണെന്നാൽ നേരത്തെ തന്നെ ആലോചിച്ചാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ തന്നെ മാറ്റി വെക്കാമായിരുന്നു ഈ സാഹചര്യത്തിൽ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ അജിത് കുമാർ, ശ്രീ ജിമോൻ ജേക്കബ്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ദുർബലമായ ഒരു പൊസിഷനിലാണ് എന്ന് പറയേണ്ടി വരില്ലേ? തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, പക്ഷേ അതിന് കഴിയാത്ത സാഹചര്യം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുക എന്നുള്ളതിൽ അത്ഭുതമില്ല, പക്ഷേ ഭരണകൂടങ്ങൾ ആ നിലക്കല്ലല്ലോ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ എടുത്താൽ ആന്ധ്രാപ്രദേശിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു, കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ സ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ? അഭിലാഷ്, ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നത്? എല്ലാവർക്കും അറിയാം, കാവേരി ജല വിതരണം രണ്ട് സംസ്ഥാനങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് ബി ജെ പി. അവിടെ നഷ്ടമാകുന്ന വോട്ടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വല്ലാത്ത പ്രതിഫലനങ്ങളുണ്ടാക്കും. തമിഴ്നാടാകട്ടെ നോമാൻസ് ലാൻഡാണ്, ശക്തമായ രാഷ്ട്രീയ നേതൃത്വമില്ല. അവിടെ എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് പേർ അവിടെ രാഷ്ട്രീയത്തിൽ താങ്കൾ ഒരു വലിയ ശക്തിയാണെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ത് റോളാണ് കാഴ്ചവെക്കുന്നതെന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഈ തരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ ബി ജെ പി അവരുടെ നയങ്ങളുടെ വ്യക്തിമായി മാറുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കാരണം തമിഴ്നാട്ടിലൊരു തീരുമാനമെടുത്താൽ അത് കർണാടകയെ, അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, തമിഴ്നാടും അവരുടെ ശത്രുക്കളാകും. അതുകൊണ്ട് കുറേ കാലത്തേക്ക് ഒഴുക്കൻ മട്ടിൽ കാഴ്ചക്കാരാകുന്ന, നോക്കിയിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ആണ് മനസ്സിലാകുന്നത്, നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇപ്പോൾ നമുക്ക് നേരെ ഉയരുന്നത്. ശരി, അതാണ് ആ കാര്യത്തിൽ താങ്കളുടെ നിരീക്ഷണം. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ധന്യ രാജേന്ദ്രൻ, നോക്കൂ, AIADMK ആണ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ച് അക്ഷരാർത്ഥത്തിൽ പാർലമെൻ്റ് ദിവസങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയത്. അവർ ഈ സന്ദർഭത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? DMK ഇപ്പോൾ ഈ സീമാൻ്റെ കക്ഷിയും PMK ഒക്കെ സ്വീകരിക്കുന്ന തരത്തിലുള്ള വളരെ അഗ്രസീവായ നിലപാട് സ്വീകരിച്ച് തെരുവിലേക്ക് വരുന്നുണ്ടോ? AIADMK ഒട്ടും തന്നെ പ്രതിഷേധിക്കുന്നില്ല. നോക്കൂ, പാർലമെന്റിൽ നടന്ന പ്രശ്നം പലരും പറയുന്നത് നോ കോൺഫിഡൻസ് മോഷൻ വരാതിരിക്കാനായി AIADMK BJP സഹായിച്ചതുപോലെയും പല ഊഹാപോഹങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് പാർലമെന്റ് നടന്നത് AIADMK ഒരു സിൻസിയർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ CMA ഫോർമേഷൻ അന്ന് AIADMK കഴിഞ്ഞ ആഴ്ച ഫാസ്റ്റ് അവരൊരു വൺ ഡേ ഹംഗർ സ്ട്രൈക്ക് വെച്ചപ്പോൾ ആ ഹംഗർ സ്ട്രൈക്കിന്റെ അവസാനം ചീഫ് മിനിസ്റ്റർ എടപ്പാടി പളനിസ്വാമി ആ ക്രൗഡിനോട് സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഈ കാവേരി മാനേജ്മെന്റ് ബോർഡ് എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് സെന്ററിനോട് ഒരു പ്രാവശ്യം പോലും ചോദിച്ചില്ല. പകരം DMK എന്ന പാർട്ടി, അവർ ഹിസ്റ്റോറിക്കലി ഈ കാവേരി സ്ട്രഗിളിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, DMKയുടെ കുറവുകൾ എന്തൊക്കെയാണ്, അത് മാത്രമേ അദ്ദേഹം സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് AIADMKയുടെ സ്റ്റാൻഡ് ഇതിൽ ക്ലിയർ ആണ്.
അവർ ഡി എം കെനെയാണ് ഈ കാവേരി മാനേജ്മെന്റ് ബോർഡ് വരാത്തതിനും ഇത്രയും വർഷങ്ങളായി ഈ കേസ് നീണ്ടുപോകുന്നതിനും അവർ ഡി എം കെ മാത്രമാണ് പഴിചാരുന്നത്. ഒരു പ്രാവശ്യം പോലും സെൻട്രൽ ഗവൺമെന്റിനെ വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടേ ഇല്ല എ ഐ ഡി എം കെ. അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു പ്രൊട്ടസ്റ്റിലും അവർ പങ്കെടുക്കുന്നില്ല. ശ്രീമതി ധന്യ, തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയ ആളുകൾ രജനീകാന്ത് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞു, കമൽഹാസൻ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞു, ഇപ്പോഴുള്ള ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ പുതുതായി രൂപപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടോ, അവർക്കതിൽ വിജയിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും തമിഴ്നാട്ടിൽ ഒരു ആന്റി ബി ജെ പി സെന്റിമെന്റ് അത് വളരെ അധികമാണ്. ഇപ്പൊ അതായത് പ്രത്യേകിച്ച് തൂത്തുക്കുടിയിലെ സ്റ്റെറിലൈറ്റ് പ്രൊട്ടസ്റ്റുകൾ, പിന്നെ ഈ കാവേരി മാനേജ്മെന്റ് ബോർഡ്, അതിനു മുമ്പ് ജല്ലിക്കെട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളിലും ഒരു ആന്റി സെൻട്രൽ ഗവൺമെന്റ് ലൈൻ തമിഴ്നാട്ടിൽ വളരെ ശക്തമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമൽഹാസനും രജനീകാന്ത് എല്ലാ അവസരങ്ങളിലും ഇല്ല, എന്നാൽ ചിലപ്പോൾ അദ്ദേഹവും ഈ വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇപ്പോൾ കാവേരി പോലുള്ള പ്രശ്നം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഒരുപാട് പബ്ലിക് പ്രഷർ ഉണ്ട്. അതായത് കമൽഹാസൻ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കാവേരിയെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്രസൻസ് അദ്ദേഹത്തിന് ഉള്ളത് കാരണം വളരെയധികം പ്രഷറാണ് ഈ ലീഡേഴ്സിന് മുകളിൽ. അവരവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും രജനീകാന്ത് എത്രയോ ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത രജനീകാന്ത് പെട്ടെന്ന് കാവേരി മാനേജ്മെന്റ് ബോർഡ് തീർച്ചയായും സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഇപ്പൊ എല്ലാ പാർട്ടികളും എ ആർ ഒഴികെ എല്ലാ പാർട്ടികളും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജെ ആർ പത്മകുമാർ, ബി ജെ പിയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഒരു സാധ്യതയും ഇല്ല, തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാനില്ല. പക്ഷെ കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ മാനേജ്മെന്റ് ബോർഡ് രൂപീകരിച്ച് കർണാടകയിലെ സാധ്യതകൾ മോശമാക്കേണ്ട എന്ന ചിന്തയാണോ? ഈ ശുപാർശക്ക് മുകളിൽ, സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തിന് മുകളിൽ ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കാൻ കാരണം? അഭിലാഷ, താങ്കള് അങ്ങനെ വിലയിരുത്തുന്നത് തന്നെ പാർട്ടിയെ സംബന്ധിച്ചത് വളരെ ക്രൂരമായൊരു വിലയിരുത്തലാണ്. ഒരു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടത്? ആ നാട്ടിൽ കലാപം ഉണ്ടാകരുത് എന്നുള്ളൊരാഗ്രഹമാണ്. രണ്ട് സംസ്ഥാനവും ഇന്ത്യ യൂണിയന്റെ ഭാഗത്ത് വരുന്നതാണ്. ആ പ്രശ്നം, ഇത്രയും സെൻസിറ്റീവ് ആയ പ്രശ്നം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാമല്ലോ, ജെല്ലിക്കെട്ട് ഉണ്ടായപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തല്ലോ, അന്ന് അതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമല്ലേ തമിഴ്നാട്ടിൽ ഉണ്ടായത്. പക്ഷെ അതിനെ രമ്യമായി പരിഹരിക്കാൻ കോടതിയുടെയും ഈ ജനങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ശ്രമമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത്. ഇപ്പൊ അവിടെയുള്ള ഒരു പ്രശ്നം ഈ ഇപ്പൊ ഉണ്ടായ ഒരു പ്രശ്നമല്ലല്ലോ, വർഷങ്ങളായിട്ട്. ഇപ്പൊ തർക്കം തന്നെ 1992 1924 എഗ്രിമെന്റിനെ സംബന്ധിച്ചാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റുകളുമായി ബന്ധപ്പെട്ട് അത് കർണാടകത്തിന് ദ്രോഹമാണ്, മറ്റേ ഇവർക്ക് ദ്രോഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്പരം ഈ വർഷങ്ങളായി തുടങ്ങിയ ഒരു പ്രശ്നമല്ലേ അത്? നമുക്ക് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒന്നും ഇല്ലാതാക്കി കളയാൻ കഴിയുമോ? സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകുന്നത്, അല്ലാതെ രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ടല്ല, അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംസ്ഥാനത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ ജനങ്ങളുടെ സെന്റിമെന്റ്സിന് മുതലാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഒരു ഏണിയായി നിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വളരെ സങ്കീർണമായ പ്രശ്നം അമിക്കബിൾ ആയി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞ രീതിയിൽ ഒരു ബോർഡ് രൂപീകരിച്ച് ആ ബോർഡ് രൂപീകരിക്കുന്നതിനും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഒരു ഫുൾ ടൈം മെമ്പറും രണ്ട് എക്സ്പെർട്ട് മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ്. അതിനെ രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം. അങ്ങനെ നിർദ്ദേശമൊന്നും ഹൈക്കോടതി സുപ്രീം കോടതി ഇതില്ല. പക്ഷെ ആ ഒരു പ്രശ്നം അങ്ങനെ രൂപീകരണം വീണ്ടും അടുത്തൊരു പ്രശ്നമായി മാറാതിരിക്കുമ്പോൾ ശ്രീ ജെ ആർ പത്മകുമാർ, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടല്ലോ. തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിഹിതം അവർക്ക് നൽകണമെന്ന് ഉത്തരവിട്ടിരിക്കുന്ന വിഹിതം ജലം കിട്ടണമല്ലോ. നമ്മളും കക്ഷിയാണ് ഇതിൽ. കേരളത്തിന് 30 TMC ജലം കിട്ടണമല്ലോ. അപ്പോൾ നമുക്കും പ്രാധാന്യമുള്ളതാണ് ഇത്. കേരളത്തിന് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ജലം കിട്ടേണ്ട എന്ന നിലപാട് എന്തായാലും നമുക്കില്ലല്ലോ. അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ, അല്ലാതെ ഈ ചർച്ചയ്ക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആളുകളെ നിശ്ചയിച്ചു വിട്ടതും കോടതിയിൽ വാദം പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അന്ന് ഒരുവിധം ഒരുപാട് വിമർശനങ്ങൾക്ക്
വിധേയമായതാണല്ലോ, ഔദാര്യമായിട്ട് കിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി. എന്നാലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിനും കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് എല്ലാ സംസ്ഥാനത്തും. കേരളത്തിൽ അതൊരു വലിയ സങ്കീർണമായി വന്നിട്ടില്ല. പക്ഷേ പോണ്ടിച്ചേരിയിൽ 7 TMC വെള്ളമാണ് കിട്ടേണ്ടതെങ്കിൽ പോലും അവിടെ വലിയ പ്രശ്നമാണ്, പ്രക്ഷോഭമാണ് നടക്കുന്നത്. അതിന് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ശ്രീ ജീവോൻ ജേക്കബ്, ഇവിടെ കേവല രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് പുതിയ രാഷ്ട്രീയ കക്ഷികൾ വരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മേധാവിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് തമിഴ്നാടിൻ്റെ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുണ്ട്. ജല്ലിക്കെട്ട് പ്രക്ഷോഭം ഉണ്ടായപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലോ. തമിഴ്നാട്ടിനൊരു അഗ്രേറിയൻ ക്രൈസിസ് ഉണ്ട്, ആളുകൾ തലയോട്ടിയുമായി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്തത് നമ്മൾ കണ്ടതാണ്, നഗ്നരായി നിന്ന് സമരം ചെയ്തത് കണ്ടതാണ്. ആ കാർഷിക പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. കൃഷി ഇറക്കേണ്ട മാസങ്ങളിൽ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ അവർക്ക് ലഭിക്കേണ്ട വെള്ളം കിട്ടുക എന്നുള്ളത് തമിഴ്നാടിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക്, കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അതൊരു വലിയ സെൻറ്റിമെൻസാണ് അവിടെ. അതിൽ കേവല രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോ ഭരണകൂടത്തെ സംബന്ധിച്ചോ ഒഴിവ് കഴിവ് പറയാൻ പറ്റാത്ത ഒരു വിഷയം കൂടി അതിലില്ലേ? അഭിലാഷ്, തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പത്മകുമാർ പറഞ്ഞത് എന്ന് വെച്ചാൽ, കേന്ദ്രം എന്തോ ഒരു സമാധാന പാലകൻ്റെ റോൾ ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്നാണ്. പക്ഷേ പത്മകുമാറിന് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലും നോട്ട് നിരോധിച്ചു. നമ്മളാരും അറിഞ്ഞില്ല, ഒറ്റ ദിവസം കൊണ്ടാണ് നിരോധിച്ചത്. അതിൻ്റെ ഇമ്പാക്റ്റും നമ്മൾ പിന്നീട് ചർച്ച ചെയ്തു. എന്നാൽ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് സുപ്രീം കോടതി നിർബന്ധമായിട്ടും, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി, ആ കോടതിയുടെ വിധിയിൽ ഇത്രയും കാലതാമസം എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ ആ കാലതാമസം സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നാളെ തമിഴ്നാട് ചിലപ്പോൾ കത്തുമായിരിക്കും, അതിന് പിന്നാലെ കർണാടക കത്തും. നമ്മളിപ്പോൾ ഈ പറയുന്ന ഡിബേറ്റ് കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ മറ്റേ ഒരു വലിയ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതല്ല. നമ്മൾ പറയുന്ന ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ പരമോന്നത ന്യായപീഠം ഒരു വിധി പുറപ്പെടുവിക്കുകയും ആ വിധിയെ മാനിക്കാനായിട്ട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകാതിരിക്കുകയും അതിന് ചില്ലറ ഒഴിവ് കഴിവുകൾ പറയുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫെഡറലിസത്തിൻ്റെ തകർച്ചയാണ് ഇന്ത്യയിലെ എക്കാലവും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് ഗുണകരമല്ല. അതിന് ആരൊക്കെ ഇപ്പോൾ ഈ കാവേരി പ്രക്ഷോഭം തമിഴ്നാട്ടിൽ കലക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു തീരുമാനമെടുക്കാതിരിക്കുകയും പിന്നീട് എന്തെങ്കിലും ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ തീരുമാനങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നഗ്നമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ്. അവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നു. ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തെ പിന്തുണച്ച ആളാണ്. ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന് സമാനമായ വിധത്തിലുള്ള പ്രക്ഷോഭത്തിനല്ലേ തമിഴ്നാട്ടിൽ അരങ്ങൊരുങ്ങുന്നത്? ഇത് കേവല പ്രാദേശിക പ്രശ്നം എന്നുള്ളതിലുപരി തമിഴ്നാടിനെ സംബന്ധിച്ച്, അവിടുത്തെ കർഷകരെ സംബന്ധിച്ച് അതൊരു ജീവൽ പ്രശ്നം കൂടിയാണ്. ആ ജീവൽ പ്രശ്നമാണ് അവിടെ നിന്ന് ഉയർന്നു വന്ന പല സമരങ്ങളുടെയും അടിത്തറയായതും. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ അവിടെ നടക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ? രണ്ട് കാര്യങ്ങളാണ്. ജല്ലിക്കെട്ട് പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്നൈയിൽ പോയിരുന്നു, ഒരുപാട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ദേശീയ ചാനലിലടക്കം ശക്തമായ ജല്ലിക്കെട്ടിനെ പ്രതിരോധിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഈ രണ്ട് പ്രൊട്ടസ്റ്റുകളും സമാനമല്ല. നേരത്തെ ധന്യാരാജേന്ദ്രൻ സംസാരിച്ചതിന്റെ വലിയൊരു ശതമാനത്തോട് യോജിക്കുന്നു. പക്ഷേ ജല്ലിക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ വളരെ ഉത്തരവാദിത്വമുള്ള മിതമുള്ള നിലപാട് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ജല്ലിക്കെട്ട് സക്സസ്ഫുൾ ആയി നടന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ ഒരു ഓർഡിനൻസിന് തമിഴ്നാടിന് ഇംപ്ലിസിറ്റിലാണെങ്കിലും സമ്മതം നൽകിയ
ചെയ്യതും. ഈ ഫെബ്രുവരി 15 നരേന്ദ്രമോദി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷയാണ് തമിഴെന്നും ആ തമിഴിന്റെ മഹത്വം വളരെ വലുതാണെന്നും ഒക്കെ പറഞ്ഞത്. അതിന്റെ രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി അറിയുന്നവർക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദു പ്രധാനമന്ത്രി അത് പറയുന്നതിന്റെ പ്രാധാന്യം ഉദ്ദേശിക്കാം. അതുകൊണ്ട് തമിഴ്നാടിനോട് ഏറ്റവും നല്ല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ, ജീമോൻ ജേക്കബ് സാറൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ, സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കപ്പെടണം. പക്ഷെ നടപ്പാക്കപ്പെടുന്നതിന്റെ പ്രായോഗിക തലത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളെ വൈകാരികപരമായി അടർത്തി മാറ്റുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ വന്നപ്പോ നമ്മുടെ നാട്ടിൽ പോലും തമിഴന്മാർക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സത്യരാജ് എന്ന് പറയുന്ന വളരെ പ്രമുഖനായ നടന് തമിഴ് സിനിമയിൽ ചെന്നപ്പോ അവിടെ അവരുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പൊ രണ്ട് ജനത അവരുടെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നായ വെള്ളത്തിന്റെ പേരിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലെത്തുമ്പോ സമവായത്തിന്റെ പാത മാത്രമല്ലേ ഒരു ഗവൺമെന്റ് സ്വീകരിക്കാൻ കഴിയൂ. സാങ്കേതികത്വത്തിന്റെ പേരിൽ സുപ്രീം കോടതി നിലപാടുണ്ടായി, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നതിലധികം ചില കാര്യങ്ങളിൽ മയവും നയവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രയത്നമാണ് വേണ്ടത്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാണല്ലോ വേണ്ടത്. സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫെബ്രുവരി 16 ഉത്തരവ് പ്രകാരം കർണാടകയ്ക്ക് മുൻപ് അനുവദിച്ചതിനേക്കാൾ, ട്രൈബ്യൂണൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ജനം അനുവദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കർണാടകയുടെ ഷെയർ കുറഞ്ഞു പോയെന്നോ കർണാടകയ്ക്ക് വെള്ളം കിട്ടാതിരിക്കുന്നോ എന്നുള്ള അവസ്ഥ പോലുമില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണം എങ്കിൽ കൃത്യമായി ഈ ജലത്തിന്റെ വിതരണം നടക്കണം. അതിനൊരു മെക്കാനിസം വേണം, അതിനൊരു സംവിധാനം വേണമെന്നല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അത് നടപ്പാക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് തടസ്സം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, കേന്ദ്ര സർക്കാരിനേക്കാൾ അതാത് സംസ്ഥാനങ്ങളിൽ പൊളിറ്റിക്കൽ വൺ അപ്മാൻഷിപ്പ് എന്ന് പറയുന്ന താനാണ് കൂടുതൽ എന്ന് കാണിക്കാനുള്ള പലരുടെയും പ്രവണതകളാണ്. പക്ഷേ ഒരു സമവായത്തിന്റെ പാതയിൽ ഗവൺമെന്റ് തീർച്ചയായും ഒരു ബുൾഡോസ് ചെയ്യാതെ ഈ വിഷയം കൊണ്ടുപോകണം. നേരത്തെ ശ്രീ പത്മകുമാർ സാർ വളരെ ആത്മാർത്ഥതയോടെ തന്നെ പറയുകയുണ്ടായി, കർണാടക ഇലക്ഷൻ അതിലൊരു വിഷയമാണ്, രണ്ട് ജനതയുടെ സെൻസിറ്റിവിറ്റി അതിലൊരു വിഷയമാണ്. അപ്പൊ ഈ അവസരത്തിൽ ഒരുപക്ഷെ കർണാടക ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ വിഷയം പരസ്പരം പരമാവധി ആളിക്കത്തിക്കാൻ തമിഴ്നാട്ടിലെ ആൾക്കാരൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല. ഒരുപക്ഷെ ശ്രീ കമലഹാസനെ പോലുള്ളവർ വളരെ ഉത്തരവാദിത്തോടുകൂടി കാവേരി ബിലോങ്സ് ടു ഇന്ത്യ അല്ലെങ്കിൽ കാവേരി ബിലോങ്സ് ടു ദ കൺട്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോയി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീർച്ചയായും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഊർജ്ജസ്വലമായ ശ്രമങ്ങളിലൂടെ സമാധാനപരമായി പ്രശ്നം അവസാനിപ്പിക്കാനേ വേണം. ഒരു വരി കൂടി, 1892 തുടങ്ങിയ പ്രശ്നമാണ്. പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂറും മദ്രാസ് പ്രസിഡൻസിയും തമ്മിൽ കഴിഞ്ഞ 120 വർഷങ്ങളുടെ ബാഗേജ് ഉണ്ട്. ഒരു ദിവസം രാവിലെ ഇത് അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ സമവായ ശ്രമങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ബഹുമാനിക്കപ്പെടണം, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. അതാണ് പരമോന്നത കോടതി. പക്ഷേ അത് നയവും മയവും വെച്ച് നടപ്പാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ പാതയിലാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതാണ് രാഹുൽ ഈശ്വറിന്റെ പോയിന്റ്. ശ്രീ പി സി സിറിയക്ക്, സുപ്രീം കോടതി ഉത്തരവ് കാലപരിധി കഴിഞ്ഞിട്ടും ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടും നടപ്പാക്കാതിരിക്കുന്നത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സംശയമൊന്നുമില്ല, കാരണം അവർക്ക് നടപ്പാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ തമിഴ്നാട് ഉന്നയിക്കുന്ന ഒരു വാദമുഖത്തിന് അനുകൂലമായ നിലപാട് ഇതാ കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയമായി അവിടെ ബുദ്ധിമുട്ടുണ്ടാകും തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അതുകൊണ്ട് അവർ കഴിയുന്നിടത്തോളം താമസിപ്പിക്കുന്നു. തമിഴ്നാട്ട് ഈ അവസരം ഉപയോഗിച്ച് ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ തമിഴ് സർക്കാരിന്റെ ഒരു ദുർബലമായ ഒരു നിമിഷമാണ്, അവിടെ നമുക്ക് സമ്മർദ്ദം ചെലുത്തി മുതലെടുക്കാം. അതും കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ ഇടവരുത്താത്ത രീതിയിൽ ADMK മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ ബഹളം വെപ്പിച്ചു BJP എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും ശക്തി ആർജിച്ച ADMK ഇപ്പൊ ഇവിടെ ഇത് ചെയ്യുന്നു. ADMK ഇത് ചെയ്യുമ്പോഴേക്കും DMK അതിന്റെ കൂടെ ഇറങ്ങുന്നു. കാരണം അവരിറങ്ങുന്നില്ലെങ്കിൽ അവർക്ക് നഷ്ടമാകുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലെ എല്ലാ കക്ഷികളും ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ തന്നെ വഴിക്കണം. കാരണം സുപ്രീം കോടതിയുടെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ആസന്നമാകുന്നതിന് മുമ്പ് തന്നെ അവർ നടപ്പിലാക്കേണ്ടതായിരുന്നു, എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഇത്രയും താമസിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ May 12 വെച്ചാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. അതിനു മുൻപ് തീരുമാനം എടുത്തേ തീരൂ എന്ന് സുപ്രീം കോടതി ഇതാ കേന്ദ്ര സർക്കാരിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പൊ അവർക്ക് നിവൃത്തിയില്ല. അവരെന്ത് ചെയ്യുന്നു നമുക്ക് ക്ഷമിക്കാൻ കാണാം. ശരി, ആ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങ് ദയവായി തുടരണം. ഡോക്ടർ അജിത് കുമാർ,
2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഐ പി എല്ലിന്റെ രണ്ടാമത്തെ എഡിഷൻ രാജ്യത്തു നിന്ന് തന്നെ മാറ്റി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഒരു വേദി മാറ്റുക അല്ലെങ്കിൽ ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് നടത്തുക ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല, അതിൽ അത്ര വലിയ എഫേർട്ടും ആവശ്യമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ഭരണവും നടത്തുന്നത് രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ സുപ്രീം കോടതി അക്കാര്യത്തിൽ നിലപാടെടുക്കുകയും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പല താല്പര്യങ്ങൾ വർത്തിച്ചിരിക്കാമെന്ന് നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും ഇപ്പം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പലർക്കും താല്പര്യമില്ല. കാരണം നല്ലൊരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് കൊടുത്തിരിക്കുന്ന പണിഷ്മെൻ്റ് വളരെ സോഫ്റ്റാണെന്ന്. പക്ഷേ ഐ പി എല്ലിൽ ഏറ്റവും വളരെ പോപ്പുലർ ടീംസാണ് ചെന്നൈ. അപ്പം അതുകൊണ്ട് അവരെ എന്തു വന്നാലും കളിപ്പിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ബി സി സി ഐ മുന്നോട്ട് പോണത്. അപ്പം അതും എൻ്റെ കൂടെയുണ്ട്. കാരണം ലീഡർഷിപ്പിൽ തന്നെ പലർക്കും ചെന്നൈ കളിക്കുന്നതിനെ പറ്റി അഭിപ്രായമില്ല. കാരണം പല കാര്യങ്ങളും ബി സി സി എടുക്കുന്ന ടഫ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത് അവർ അൺകോംപ്രമൈസിങ് ആണ് ഏതെങ്കിലും ഒരു മിസ്റ്റേക്കിനെ കുറിച്ച്. ശ്രീശാന്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, ശ്രീശാന്തിന് ലൈഫ് ബാൻ കൊടുത്തു. ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് കൃത്യമായിട്ട് മാച്ച് ഫിക്സ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും 2 വർഷം മാത്രം അവർക്ക് ബാൻ കൊടുത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചുള്ള മനസ്താപം പലർക്കുമുണ്ട്, ബോർഡിലുമുണ്ട്. അപ്പം അതും കൂടി ഇതിലെ റിഫ്ലക്ഷൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലർക്കും ബോർഡിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചോതിനെ പറ്റി തീരെ താല്പര്യമില്ല. ആ കാര്യത്തിൽ ബി സി സി എടുത്ത തീരുമാനം ശരിയല്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് എത്രയോ വലിയ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം അവർ മാച്ച് ഫിക്സിംഗ് നടത്തിയ ടീമാണ് അതുകൊണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണോ ഇപ്പോൾ ചെന്നൈയുടെ മാച്ചസ് വീണ്ടും അവർക്ക് അത്രയും സുഖകരമല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാനായിട്ട് ആ ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം സി എസ് കെ ചെന്നൈയിൽ കളിക്കുകയാണെങ്കിൽ അവർക്കുള്ള അതിൻ്റെ സാധ്യതകൾ എത്രയോ കൂടുതലാണ്. എന്നാൽ ചെന്നൈയുടെ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ എത്രയോ കുറവാണ്. അപ്പോൾ അത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ചെന്നൈയുടെ ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന ചിപ്പോക്ക്, അതായത് എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ അവർക്ക് മത്സരം നടത്തുമ്പോൾ നാം കണ്ടിട്ടുള്ള ചരിത്രം കണ്ടാൽ നമുക്കറിയാം, അവർ കളിച്ച 8 IPL അവർ ചെന്നൈ സൂപ്പർ കിങ്സിന് ഏറ്റവും കൂടുതൽ വിജയം കിട്ടിയിരിക്കുന്നത് ചെന്നൈ ചിപ്പോക്കിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിനും ഒരു ചെറിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ? അത് പ്രവർത്തിക്കുന്നതിൽ വലിയ ആശ്ചര്യമില്ല. എന്നെപ്പോലെ ആൾക്കാർക്കൊക്കെ ആശ്ചര്യമില്ലാത്ത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പണിഷ്മെൻ്റ് വളരെ വീക്കാണ്, വളരെ കുറവാണെന്നുള്ള പൂർണ്ണ ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു ഭാഗത്ത് ബി സി സി ഐ വലിയ എന്താ പറഞ്ഞത് അവരുടെ ഓണസ്റ്റിയും ഇങ്ങനത്തെ കാര്യം പറയും, ഇതുപോലൊരു മാച്ച് ഫിക്സേഴ്സിന് വീണ്ടും ഒരു കളിക്കാനായിട്ട് അവർ അനുവദിക്കുകയും ചെയ്യുന്നത് എന്തായാലും ശരിക്കും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും പുറത്ത് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ശുക്ലയെ പോലെ ആൾക്കാർ മനഃപൂർവ്വം മത്സരം അവിടെ തന്നെ നടത്തുന്നൊക്കെ പറയുന്നു. അവിടെ മത്സരം നടത്താനുള്ള സാഹചര്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മത്സരം വളരെ മോശമായിട്ട് നടക്കുന്നു. ഇപ്പം മത്സരം വേറെ സ്ഥലത്തേക്ക് മാറ്റാനുള്ള സാഹചര്യം വരുന്നു. ഇപ്പം ഇനി ചെന്നൈക്ക് ഒരിക്കലും ഒരു മത്സരം ഈ 1.5 മാസത്തിൽ അവിടെ നടത്താൻ പറ്റുന്ന സംശയമുണ്ട്. വേറെ വെന്യൂലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിയുകയും ചെയ്തു. റൈറ്റ്, അതാണ് സുമതി ധന്യ. ഈ സീമാൻ ധന്യയിലേക്ക് ഞാൻ മടങ്ങിയെത്താം അല്പസമയത്തിന് ശേഷം. ശ്രീ ജെ ആർ പത്മകുമാർ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പ്രശ്നവും കാര്യമായി കണക്കിലെടുക്കേണ്ട ഒന്നാണല്ലോ. സംസ്ഥാനങ്ങൾ പ്രക്ഷോഭത്തെയ്യാൽ ഏത് വിധേനയും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ കാവേരി അവാർഡ് നടപ്പാക്കിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകും എന്ന് കരുതിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കുന്നത് വൈകിക്കുന്നത് എങ്കിൽ അങ്ങനെ വൈകിക്കുന്നതിൻ്റെ പേരിൽ വേറെ പ്രക്ഷോഭം ഉണ്ടാകും. അതുകൊണ്ട് അതൊരു ന്യായമായി നിലനിൽക്കുന്നതല്ല. തമിഴ്നാടിന് മാത്രമല്ല, പുതുച്ചേരിക്കും കേരളത്തിനുമൊക്കെ പ്രശ്നമുണ്ടാകും. കേരളം ആ തരത്തിലുള്ള ഒരു ഡിമാൻഡിലേക്കൊന്നും പോകില്ല എങ്കിൽ കൂടിയും. അപ്പോൾ ഏറ്റവും യുക്തമായ നീതിയുക്തമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഭികാമ്യമായിട്ടുള്ളത്. അതിനെന്താണ് തടസ്സം? ഗവൺമെൻറ് ഒരു തടസ്സമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി മാനിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ 2 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും ആ ഒരു ബാധ്യതയില്ലേ? അപ്പോൾ സുപ്രീം കോടതി 4 May സമയം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡ്രാഫ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ. അതുവരെ ഈ 2 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഒരു സമ്മേളനം പാലിക്കാത്തതിൻ്റെ കാരണം എന്താ?
അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ കാണാനുള്ളത്. പരമോന്നത നീതിപീഠം മെയ് 4 വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. ആ മെയ് 4-നകത്ത് ചർച്ചകൾ നടത്തി ഇത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെ മെമ്പറാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വട്ടം ചർച്ചയൊക്കെ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി കർണാടകയിൽ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നുണ്ട്, ഒരു ദിവസം ഉപവാസം ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വവുമായി അദ്ദേഹം ചർച്ച സ്വാഭാവികമായിട്ടും ചർച്ച നടത്തും. അപ്പൊ ഈ പ്രശ്നം ലഘൂകരിച്ച് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ലേ? നടത്തുന്നുണ്ട്. ആ ആത്മാർത്ഥത കാണാൻ കഴിയുന്നില്ല. നമ്മുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നിങ്ങൾ നോക്കുക, അവിടുത്തെ മഹാ നടന്മാർ ഇപ്പോ കമലഹാസൻ ആയാലും രജനീകാന്ത് ആയാലും ഒരു തമിഴൻ എന്നുള്ള നിലയിലല്ല ആരും കാണുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രഗത്ഭരായ കലാകാരന്മാരാണ്. അവര് ഇന്ത്യയുടെ പൗരന്മാരാണ് എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്ന്, ആ ക്യാൻവാസിൽ നിന്ന് തമിഴർ എന്നുള്ള ചെറിയ ക്യാൻവാസിലേക്ക് വരുന്നത്, അതാണ് പാർലമെന്ററി വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ. ആക്രമണങ്ങളെ അപലപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ രജനീകാന്ത് അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രജനി അല്ലെങ്കിലും കർണാടകയിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാറില്ലല്ലോ. ഇവിടെ തമിഴ്നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ വാതുറക്കുകയുള്ളല്ലോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ തീവ്ര തമിഴ് സ്വരക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിലപാടെടുക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ രജനീകാന്തിനെ സംബന്ധിച്ചും കമൽഹാസനെ സംബന്ധിച്ചും ഒക്കെ രാഷ്ട്രീയമായ ആത്മഹത്യയാണ്. അതുകൊണ്ട് അവർ നിലപാടെടുക്കുന്നതിൽ യാതൊരു അത്ഭുതവും വിചാരിക്കേണ്ട. ശ്രീ ജിമോൻ ജേക്കബ്, ഇവിടെ ആരിതിൻ്റെ ഫലം കൊയ്യും എന്നുള്ളതൊരു രാഷ്ട്രീയമായ ചോദ്യമാണ്. തമിഴ്നാട് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. AIADMK ഔദ്യോഗിക വിഭാഗവുമായി BJPക്ക് നല്ല ബന്ധമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവർക്ക് അനുകൂലമാവുകയാണെങ്കിൽ അവർ BJPയുടെ ഒരു സഖ്യകക്ഷിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ DMK തിരിച്ചു വരവിന് ശ്രമിക്കുന്ന പാർട്ടിയാണ്. പുതിയ രണ്ട് രാഷ്ട്രീയ ശക്തികൾ വരുന്നു കമൽഹാസന്റെ നേതൃത്വത്തിലും രജനീകാന്തിന്റെ നേതൃത്വത്തിലും. കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒന്നുകൂടി കലക്കാനാകുമോ ഈ സംഭവ വികാസങ്ങൾ വഴിവെക്കുക? BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് കിട്ടാവുന്ന ലാഭം മാത്രമാണ്. ഇതുവരെ കാര്യമായ വോട്ട് ബാങ്ക് ഇല്ലാത്ത ഒരു സംസ്ഥാനത്തേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളാണ് BJP ദേശീയ നേതൃത്വം തമിഴ്നാട്ടിൽ നോക്കുന്നത്. അത് DMK യിലൂടെയോ AIDMK യിലൂടെയോ അല്ലെങ്കിൽ ഇത് രണ്ടും പിഴച്ചു കഴിഞ്ഞാൽ രജനീകാന്തിലൂടെയോ BJP ശ്രമിക്കുന്നതാണ്. അത് കുറെ കാലമായിട്ടുള്ള BJPയുടെ അജണ്ടയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ജയലളിതയ്ക്ക് ശേഷം, ജയലളിത അപ്രത്യക്ഷമായത് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം BJP നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കളികളിലും ഈയൊരു ലാഭമുണ്ട്, ഈ ലാഭേച്ഛയുണ്ട്. പക്ഷേ അത് എങ്ങനെ തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തെ എത്രമാത്രം BJPയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമെന്നുള്ളത് ഇന്നും ആർക്കും വ്യക്തമായിട്ടുള്ള ധാരണകളില്ല. അതുകൊണ്ട് ഓരോ വിഷയങ്ങളും തമിഴ്നാട് കത്തുമ്പോൾ BJP നോക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകുമെന്നുള്ളത് മാത്രമാണ്. അത് ഇപ്പോൾ മാത്രമല്ല, എന്നും BJP അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യം ഇത് മാത്രമാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, സീമാനെ പോലെയുള്ള നേതാക്കൾക്ക് അല്ലെങ്കിൽ ഭാരതി രാജയ്ക്ക് എത്ര ദിവസം ഇങ്ങനൊരു പ്രക്ഷോഭത്തെ പിടിച്ചു നിർത്താൻ കഴിയും? അവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലേക്ക് ആളുകൾ വന്ന് ഒരു വലിയ പ്രക്ഷോഭമായി മാറാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടോ? അതോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, DMK അടക്കമുള്ള കക്ഷികൾ നേരിട്ട് ഈ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമോ? ഈ പ്രക്ഷോഭം എന്ന് പറയാൻ നാളെ നടക്കാൻ പോകുന്നതാണ്, അതോ ഫുൾ കാവേരി പ്രക്ഷോഭം? ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രക്ഷോഭം നോക്കൂ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതാണ്. ഈ ചെറിയ ഗ്രൂപ്പുകൾ, അതായത് നാം തമിഴർ അല്ലെങ്കിൽ ഇപ്പോ ഭാരതി രാജ, വെട്ടിമാരൻ മുതലായവരൊക്കെ കൊണ്ടുവരുന്ന ഗ്രൂപ്പ്സ്, ഇവർ നടത്തുന്ന ഈ ചെറിയ ചെറിയ പോരാട്ടങ്ങൾ കൊണ്ട് കാവേരി മാനേജ്മെന്റ് ബോർഡ് തീർച്ചയായിട്ടും വരാൻ പോകുന്നില്ല, അതിലൊരു സംശയമില്ല. അത് മാത്രമല്ല, കർണാടകയിൽ ഇലക്ഷൻസ് കഴിയുന്നത് വരെ സെൻട്രൽ ഗവൺമെന്റ് കാവേരി മാനേജ്മെന്റ് ബോർഡിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ഇവിടെ ഒരു ഒരു ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത്
ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ആക്ച്വലി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഇൻകൺവീനിയൻസ്. അപ്പൊ പലരും ആക്ച്വലി ഈ പ്രൊട്ടസ്റ്റുകൾ ശരിയായിരുന്നില്ല എന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് പേര് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഈ പ്രൊട്ടസ്റ്റിനെ എൻകറേജ് ചെയ്യുകയല്ല. എത്രയോ പേര് പറയുന്നത് സ്പോർട്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് എക്സ്പോയിൽ പ്രൈം മിനിസ്റ്റർ വരികയാണെങ്കിൽ ഇതെല്ലാം കാവേരി മാനേജ്മെന്റ് ബോർഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അതായത് എല്ലാം മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് ഉദ്ദേശം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചെന്നൈ സന്ദർശന വേളയിൽ ഒരു സമരം ഉണ്ടാവുകയും അതിനുശേഷം പിന്നെ സുപ്രീം കോടതി കുറച്ചുകൂടി തീയതി അങ്ങോട്ട് നൽകിയിട്ടുണ്ട്, കർണാടക തെരഞ്ഞെടുപ്പുണ്ട്, അതുവരെ കാര്യങ്ങൾ അല്പം ശാന്തമാകാനാണോ സാധ്യത? അങ്ങനെ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ എത്ര ദിവസം ഇവരിങ്ങനെ ഇങ്ങനൊരു പ്രതിഷേധം നടത്തും? ഇപ്പോ തൽക്കാലം തമിഴ് സിനിമകൾ തിയേറ്ററുകളിൽ ഓടുന്നില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ആക്ടേഴ്സ് എല്ലാവരും ഈ ഒരു സമരത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ ഭാരതി രാജ, സത്യരാജ എല്ലാവരുമാണ് ഈ സമരത്തിൽ മുൻപിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷെ തമിഴ് സിനിമകൾ ഇറങ്ങാത്തത് മറ്റൊരു പ്രശ്നമുണ്ട്, ഒരു ടെക്നിക്കൽ പ്രശ്നം. ഒരു വേറൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് സിനിമകൾ ഇറങ്ങാത്തത്. അടുത്ത ആഴ്ച ആ പ്രശ്നം സോൾവ് ആയി സിനിമകൾ വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയാൽ ഈ ഫിലിം ആക്ടേഴ്സ് എന്ത് ചെയ്യും? അവർ ഈ സിനിമകൾ ഇറക്കാൻ പാടില്ല എന്ന് പറയുമോ? ഐ പി എൽ നടത്താൻ പാടില്ല എന്ന് പറയുന്ന പോലെ സിനിമകൾ ഇറക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്കൊന്നും ഈ പ്രൊട്ടസ്റ്റുകൾ ഒരുപാട് ദിവസത്തേക്ക് ഇത്രയും ഇന്റൻസിറ്റിയിൽ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല. ഇപ്പോൾ തൽക്കാലം ഐ പി എല്ലും പ്രൈം മിനിസ്റ്റർ വിസിറ്റും ഒരുമിച്ച് വന്നതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റുകൾ വലുതായി. പക്ഷെ അത് സ്വാഭാവികമായും ശാന്തമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഫെഡറൽ മൂല്യങ്ങളുടെയും ഒക്കെ അപായകരമായ അവസ്ഥയല്ലേ? ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത്, അത് ഒരു ഡു ഓർ ഡൈ പോരാട്ടമാണ് എന്നുള്ളത്, അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ് എന്നുള്ളത് കൊണ്ട് വേറൊരു സംസ്ഥാനത്തിന് നീതി നിഷേധിക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഉചിതമാകുന്നത്? അതിന് ധാരാളം കാരണങ്ങൾ പറയുക, പറയാൻ കാരണങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനപ്പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ സാങ്ക്ടിറ്റി കാത്തു സൂക്ഷിക്കേണ്ടേ? ശ്രീ അഭിലാഷ്, ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത് തർക്കങ്ങളിലൂടെയോ വാദഗതികളിലൂടെയോ അല്ല, സമവായങ്ങളിലൂടെയും സമന്വയങ്ങളിലൂടെയുമാണ്. അവിടെയാണ് യാഥാർത്ഥ്യ ബോധത്തോടെ ഈ വിഷയം കാണണം. ഈ പുര കത്തുമ്പം വാഴ വെട്ടുന്നത് ഇന്ത്യയിലെ മുഖ്യധാരാ കക്ഷികളല്ല, സീമാനെ പോലുള്ള തീവ്ര തമിഴ് ദേശീയത ഉയർത്തുന്നവരാണ്. ശ്രീ ഗുരുമൂർത്തിയെ പോലുള്ള വളരെ പ്രമുഖരായ ബുദ്ധിജീവികൾ പണ്ടേ ചൂണ്ടിക്കാട്ടിയ ജല്ലിക്കെട്ട് വിഷയത്തിൽ അടക്കം ചൂണ്ടിക്കാട്ടിയതാണ്, ഒരു സബ് നാഷണലിസ്റ്റിൽ നിന്ന് തമിഴ്നാട് മോചിതമായിട്ടേ ഉള്ളൂ. ആ തമിഴ്നാടിനെ കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഏറ്റവും പവിത്രമായ ഒരു സ്ഥാനത്തോടുകൂടി ഒരുമിച്ച് ചേർക്കേണ്ട അവസരമാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദനൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ മാതാവ് തമിഴും പിതാവ് സംസ്കൃതവുമാണെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശ്രീ വിവേകാനന്ദന്റെ ഫോളോവർ ആയതുകൊണ്ട് തന്നെ ആ സമീപനങ്ങൾ വളരെ ഉറച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. തമിഴ് നമ്മുടെ ചിരപുരാതനമായ സംസ്കൃതിയാണ്, നമ്മളാണ്. എന്നാൽ തീവ്ര തമിഴ് ദേശീയത ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിക്കാനും ഇന്ത്യക്ക് വിരുദ്ധമായ ഒരു നാഷണലിസം ഉണ്ടാക്കാനും പലപ്പോഴും സിക്കില് ഖാലിസ്ഥാനെ പോലെ ചില ശ്രമങ്ങൾ അവരുടെ തീവ്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരാണ്, ബാക്കിയുള്ളവർക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാകും കർണാടക ഇലക്ഷൻസ് കഴിഞ്ഞ് ഇതൊരു പോസിബിലിറ്റിയാണ്, ഇത് നടത്തിയെടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഈ മാസങ്ങളിൽ പരമാവധി മുതലാക്കാനും എരുതിയിൽ എണ്ണ ഒഴിക്കാനും ശ്രമിക്കുന്നതും അതിനുശേഷം ഇത് നടന്നാൽ തന്നെ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നടന്നതെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ക്ലെയിം മുമ്പോട്ട് വെക്കാനും ഒരാ ശ്രമിക്കുന്നത്. മെയ്യിൽ ഇലക്ഷൻ കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരികയും മേ ബി വൺ മന്ത് കൂടെ എടുത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലേക്കായിരിക്കും ഇത് റിയലിസ്റ്റിക്കലി നടപ്പിലാക്കുക. അപ്പോൾ ആ അവസരത്തിൽ സീമാനെ പോലെ മറ്റൊരു വിദേശ രാജ്യത്തു നിന്ന് ഹെയ്റ്റ് സ്പീച്ചിന് വേണ്ടി വെളിയിലാക്കപ്പെട്ട ഒരു വ്യക്തി, അവർക്കൊക്കെയാണ് മെയിൻ സ്ട്രീം അതാണ് മനസ്സിലാവാത്തത്. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുകയും നടക്കാതിരിക്കുകയും ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കർഷകനെ സംബന്ധിച്ച് വിഷയമല്ല, അവനെ സംബന്ധിച്ച് ജൂൺ മാസമാകുമ്പോൾ അവൻ അടുത്ത വിളവിറക്കാറാകുമ്പോൾ ജലം ആവശ്യമുള്ള സമയത്ത് അത് കിട്ടണം എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രക്ഷോഭം നടക്കുന്നത്. ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്ക് അവർക്ക് കിട്ടേണ്ട വെള്ളത്തിന്റെ വിഹിതം കിട്ടണം എന്നുള്ളത് കൊണ്ട്. അതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് തമിഴ്നാട്ടിലെ കർഷകന്റെ കുഴപ്പമല്ലല്ലോ. അല്ല, കർഷകന്റെ കുഴപ്പമല്ല, പക്ഷേ നമ്മളൊരു രാജ്യമാണ്. വി ആർ നോട്ട് സ്റ്റേറ്റ്സ്, നമ്മളൊരു രാജ്യമാണ്. ആ രാജ്യമാകുമ്പോൾ പരസ്പരം കൊടുക്കലും വാങ്ങലുകളും എല്ലാം വേണം. അവിടെയാണ് ജല്ലിക്കെട്ട് പ്രക്ഷോഭമായി ഇതിനെ കമ്പയർ ചെയ്ത് ജല്ലിക്കെട്ട് ഇന്ത്യ മുഴുവനും ലോകത്തെ തമിഴ് ഹിന്ദു ജനതയുള്ള എല്ലാ സ്ഥലങ്ങളിലും കത്തിപ്പെടുന്ന ഒരു പ്രക്ഷോഭമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈന്ദവ സംഘടനകൾ ജല്ലിക്കെട്ടിന് വേണ്ടി കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ച് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് ജല്ലിക്കെട്ട് പ്രക്ഷോഭം ഇതുമായിട്ട് കമ്പയറബിൾ പോലും അല്ല. ഇത് തമിഴ്നാട്ടിലെ മെയിൻ സ്ട്രീം അല്ലാതെ കിടക്കുന്ന, ഫ്രിഞ്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, മെയിൻ സ്ട്രീം അല്ലാതെ കിടക്കുന്ന കുറെ സംഘടനകൾ അവരുടെ പൊളിറ്റിക്കൽ മൈലേജിനും കുറച്ച് മുഖ്യധാര
വ്യാപാര സംഘടനകൾ തങ്ങളുടെ മൈലേജ് ബാക്കിയുള്ളവർ എടുത്തുകൊണ്ടുപോകുന്നു പേടിച്ചും തങ്ങൾക്ക് കിട്ടുന്ന അപ്പർ ഹാൻഡും സോഷ്യൽ ക്യാപിറ്റലും ചോർന്നു പോകരുത് എന്നുകൂടി പറഞ്ഞ് ഒരു പോസ്റ്ററിംഗിന് വേണ്ടി ചെയ്യുന്നതാണ് അവസാനിപ്പിക്കണം. പക്ഷേ യാഥാർത്ഥ്യം ശ്രീ ജിമോൻ ജേക്കബ്, ഇത് ഏത് തരത്തിലൊക്കെ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട്? തമിഴ്നാട് എന്തായാലും ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണല്ലോ. ഇവിടെ സൂചിപ്പിച്ച ഉപദേശീയതയുടെ പ്രശ്നം, തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളായി അതിനെ ജ്വലിപ്പിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാകുന്നു. പെരിയോറുടെ പ്രതിമകൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു, അതിനെതിരെയുള്ള പ്രതിഷേധം വളരെ ശക്തമാകുന്നു. ആ തരത്തിൽ തമിഴ് വികാരത്തെ പ്രോജ്വലമാക്കാൻ കൂടി ഈ പ്രക്ഷോഭം വഴിവെക്കുമോ? തീർച്ചയായിട്ടും തമിഴ്നാട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു നോമാൻസ് ലാൻഡാണ്. ഉറച്ച ഭരണമില്ല. രാഷ്ട്രീയ അജണ്ടകൾ നിശ്ചയിക്കുന്നത് മറ്റു പലരുമാണ്. അപ്പോൾ അത്തരമൊരു സ്റ്റേറ്റിൽ അവരെ സംബന്ധിച്ചിടത്തോളം കാവേരി ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് വെറും വെള്ളത്തിൻ്റെ മാത്രം പ്രശ്നം മാത്രമല്ല, അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരൊക്കെ പ്രശ്നങ്ങൾ ആളിക്കത്തിച്ചാലും തമിഴൻ്റെ സ്വത്വം ആ സമരങ്ങളോട് കൂടെ നിൽക്കും. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ഉടനെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? മറ്റുള്ളവർ അതൊരു ഒരു കാട്ടുതീ പോലെ പടരും. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാവേരിയുടെ ഇഷ്യൂവിൽ തമിഴിനൊന്നിക്കുകയും അപ്പോൾ അതിൽ ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിൽ ഇടപെടുകയും കൂടി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആരാണ് സമാധാനത്തിൻ്റെ ദൂതനായിട്ട് അവിടെ എത്തുക? ആരാണ് അവിടെ അവരോട് പറയുക, നമുക്കിത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാമെന്ന്? ആ കാലം കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ തമിഴ്നാടിനെ വലിച്ചിഴക്കുകയും അതിൽ നിന്ന് ഓരോരുത്തരും നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇപ്പോൾ കർണാടകയിലുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ എങ്ങുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇതിലൊന്നും പങ്കാളികളല്ല എന്നുള്ള മട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് മാറി നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെഡറൽ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഇന്ത്യ കാണുന്നത്. അത് ഇപ്പോൾ 2-3 വർഷമായിട്ട് തുടങ്ങിയ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം നമ്മൾ മലയാളികളടക്കം തമിഴനും കന്നഡയും എല്ലാവരും അനുഭവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, അതാണ് ശ്രീ ജെ ആർ പത്മകുമാർ, ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ച, ഫെഡറൽ മൂല്യങ്ങളുടെ തകർച്ച എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണമല്ലോ, ആലോചിക്കണമല്ലോ. ആന്ധ്രാപ്രദേശിൽ എന്താണ് നടക്കുന്നത്? തമിഴ്നാട്ടിൽ എന്താണ് നടക്കുന്നത്? കർണാടകയിൽ ഇപ്പോൾ ലിംഗായത്ത് മതപദവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശമാണെങ്കിലും ഇത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ശക്തമാകാം. ആ നിലയ്ക്ക് സംസ്ഥാനങ്ങളിലാകെ അസ്വസ്ഥത എന്നുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഓരോഹരി കേന്ദ്ര സർക്കാരിന് കൂടി ഉള്ളതല്ലേ? അങ്ങനെ അല്ലല്ലോ. നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ച ലിംഗായത്ത് പ്രശ്നം തന്നെ എടുക്കാം. അത് 2009-ലും 2013-ലും ഇതേ കേന്ദ്ര ഇന്ന് അവിടെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച പാർട്ടി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിരാകരിച്ചൊരു സംഭവമല്ലേ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പുതിയ മതം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ എപ്പോഴെങ്കിലും ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ? അപ്പോൾ വളരെ ഹീനമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആളുകളാണ് ഇന്ന് NDA ഗവൺമെന്റിന് എതിരായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തമിഴിൻ്റെ സ്വത്വം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ ലഹള ഉണ്ടാക്കുകയും കർണാടകയിൽ അവരുടെ കർണാടക സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ സമരം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഫെഡറൽ ശക്തി ഒരു സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ആക്കം കൂട്ടി തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക അല്ല ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ. ഇവരെ രണ്ടുപേരെയും ഈ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ
അല്ലാതെ ഇന്ത്യക്കാരാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിന് ഉപരിയായിട്ട് ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, ഈ ഇത് പൊതു സ്വത്താണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയേറ്റ് നദികളെ സംബന്ധിച്ചിടത്തോളം കൺകറൻ ലിസ്റ്റിൽ വരുന്നൊരു സംഭവമാണ്, ഇത് പൊതു സ്വത്താണ്, ഇത് എല്ലാവർക്കും തുല്യമായി വീതിക്കപ്പെടണം എന്നുള്ളൊരു സമീപനം എടുക്കണം. സുപ്രീം കോടതി അതിനൊരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്, അതനുസരിച്ചൊരു തീരുമാനം എടുക്കാൻ കാലതാമസം ഉണ്ടാവും, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ. അതാണ് ഇക്കാലത്തിലെ ബിജെപിയുടെ നിലപാട്. നമുക്ക് സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീജി മോൻ ജേക്കബ്, ശ്രീ രാഹുൽ ഈശ്വർ, ഡോക്ടർ എൻ അജിത് കുമാർ, ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാവേരി പ്രശ്നത്തിന് എന്തായാലും സമവായത്തിലൂടെയുള്ള പരിഹാരമാണ് ഏറ്റവും ഉചിതം എന്നുകൂടി ചർച്ചയ്ക്കൊടുവിൽ പറഞ്ഞു വെക്കുന്നു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.